എന്തല്ലേ ഓരോരുത്തരുടെ അവസ്ഥയാണത്. ഏയ് പേരെന്താ? നർസയ്യ. വീട് എവിടെ? ആന്ധ്രയിലാ. താമസം എവിടെ? താമസം ഏ താമസം പരപ്പനങ്ങാടിയാ. അപ്പൊ ഇത് എവിടുന്ന് എങ്ങനെ ഉരുണ്ട് വരുന്നത്? അവിടുന്ന് എങ്ങനെ വരും? എന്നും തന്നെയാണ് സഹായിക്കും. ഫാമിലി ഉണ്ടാ? ഇല്ലേ. ഇത് എന്ത് പറ്റിയ ചെറുപ്പത്തിലെ? ആയിക്കോട്ടെ, എന്നാ ഞങ്ങളേ ഞാനും വെച്ചു പിന്നെ എന്നായിക്കോട്ടെ. ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ കൊടുക്കേ. പിന്നെ ഞങ്ങളെ ഇതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ഇത് ഈ സാധുവിനെ കണ്ടപ്പോയിക്കോളും. ഇതല്ല ഈ സാധുവിനെ കണ്ടപ്പോ. നമ്മള് കോട്ടക്കലെ ഒരു ഒരു നല്ലൊരു ഷോപ്പിലെ കോട്ടക്കൂട് പോകുമ്പോ ഞങ്ങളൊക്കെ ഒപ്പം പഠിച്ച ആളാണ് ക്ലാസ്മേറ്റിന്റെ ഒരു കട. ഞങ്ങളെ ക്ലാസ്മേറ്റിന്റെ ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പൊ അതൊന്ന് കാണിക്കണ്ടേ? നമ്മളിങ്ങനെ കോഴിക്കോട് പോകണോ? എറണാകുളത്തെ ഷോപ്പ് പരിചയപ്പെടുത്തുന്നു. നാട്ടിലെ ഒരു ചെറിയ ഷോപ്പാട്ടാ, കുഞ്ഞു ഷോപ്പാണ്. കളിക്കൂട്ടുകാരൻ. അപ്പൊ അതൊന്ന് വിശേഷം കാണിച്ചു തരാം. ഒരുപാട് വർഷമായിട്ട് പിന്നെ നമ്മളെ മമ്മൂട്ടി അവിടെ. അസ്സലാമു അലൈക്കും. അപ്പൊ ഇതാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടി ഇതാണ് ഞങ്ങൾ മുത്ത. ഇതാ എന്റെ അലിന്റെയും ഉമ്മറിന്റെയും സൈഫിന്റെയും ഷാവിന്റെ ഒപ്പം പഠിച്ച. പിന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ചാണ്. എവിടെ പഠിച്ച പറഞ്ഞോടുക്ക്? കോട്ടക്കെ സ്കൂളില് 7 വരെ മദർസിലും. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഇതന്നെ കച്ചവടം അല്ലേ? കോട്ടക്കൽ പോലീസ് സ്റ്റേഷനെ ഇങ്ങനെ ഒരു കടയിലാണ്. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് പിന്നീട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഇടപെടൽ ഉണ്ടായി. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കത്തിക്കലൊക്കെ ഉണ്ടായി. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആളെ കണ്ടില്ല. അങ്ങനെ പിന്നെ അന്വേഷിക്കുന്നൊക്കെ ആയി ഒഴിവായി. ഇപ്പോഴും ചെറുതായിട്ട് സ്വരങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിൽക്കലാ. അതിന്റെ അടിയിൽ ഒരാളെ പരിചയപ്പെടുത്തരാ. ഒരു സെക്കൻഡ്, ഒരാളെ പരിചയപ്പെടുത്ത. അപ്പൊ നിങ്ങൾക്ക് ഇതാ വേറെ ആളെ പരിചയപ്പെടുത്തുക. ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റേ, ഞങ്ങൾ മൈമുട്ടിന്റെ സൂപ്പർ മാർക്കറ്റ്. മൈമുട്ടിന്റെ സൂപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്തുമ്പോഴാണ്. സൗദിയില്. അപ്പൊ ഇത് പരിചയപ്പെടുത്തുമ്പോ എന്തുണ്ടാവും? ഇതിലെ പോണ ആളുകൾക്ക് ഇവിടെ വണ്ടി നിർത്തുക. ഇവിടെ കൂടുതൽ സാധനം ഒന്നും ഉണ്ടാവില്ല. ബിസ്ക്കറ്റ്. ഞങ്ങള് ക്ലാസ്മേറ്റ്. അപ്പൊ ക്ലാസ്മേറ്റ് നമ്മള് എല്ലാ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തുമ്പോ ഇത് പരിചയപ്പെടുത്താൻ ഞാൻ വലിയ ക്ഷീണല്ലേ. ഏ എന്താ സെലീക്ക്, എന്താ പറയാള്? ആ കേട്ടാ. അപ്പൊ ഇത് ഞങ്ങളെ വേറൊരു പിന്നെ ചങ്കാണ്. സലീമാഷ് സൗദിയിൽ വലിയ ബിസിനസ്സുകാരനാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കടയിൽ എന്തൊക്കെയാ സാധനം കാണിച്ചു കൊടുക്കാ? വരി പോലെ ടൂർ ഇവിടെ നിർത്താൻ പറഞ്ഞേ. ഇവിടെ ടൂറ് പോവാണെങ്കിൽ നിർത്തി കഴിഞ്ഞാല് സോപ്പ്, സാവോന്, ചെറുപ്പ്, അങ്ങനത്തെ ചെറിയ ചെറിയ കച്ചവടം ഉണ്ട്. ദയവ് ചെയ്ത് വണ്ടികൾ ഇവിടെ നിർത്തണം. സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോട്ടയ ധർമാശുപത്രിന്റെ മുന്നിലാണ്. പിന്നെ ധർമാശുപത്രിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സുഹൃത്തിനെ പരിചയപ്പെടുത്തുന്നുള്ളൂ. പിന്നെ ആ അതേപോലെ തന്നെ ഈ മൈമുട്ടിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ച് സാമൂഹ്യ വിരുദ്ധര് ഇടക്കിടക്ക് ശല്യം ചെയ്യുന്നുണ്ട്. ഇവിടെ മൈമുട്ടി ഇവിടെ നിക്കാൻ പാടില്ല എന്നുള്ളത്. അതങ്ങനെ പിന്നെ നേരത്തെ ഇത് നശിപ്പിച്ചു. അതോടുകൂടി ചെറിയൊരു കടയാണുള്ളത്, ചെറിയൊരു വണ്ടിയാണുള്ളത്. അപ്പൊ ഈ വണ്ടി ഒന്ന് വിപുലീകരിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു കച്ചവടം നടത്താൻ പറ്റൂ. ജീവിത പ്രതിമ തന്നെ എത്ര വർഷമായി കച്ചവടത്തില്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങാടിയിൽ എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ ഇതില് പോകുമ്പോ ഒരു സാധാരണ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു വാങ്ങുമ്പോ അമ്മിട്ടിനടുത്ത് വാങ്ങാൻ നമ്മൾ പറയണതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ജീവിതം കഴിഞ്ഞു പോണത് ആണ് എന്ന് നമുക്ക് 100% അറിയുന്നത്. വീഡിയോ ചെയ്യാഞ്ഞാലേ നമ്മൾ അത്രയും ഇതായിട്ട്. പിന്നെ ജീവിതം തന്നെയാണോ? ആ കാര്യമായിട്ട് തന്നെ. വേറെ ഒരു മാർഗ്ഗമില്ല. ഇതാ മമ്മൂട്ടിന്റെ മോനാണ്. പേരെന്താ? ഷാഫി. ഷാഫി അല്ലേ? എത്ര ക്ലാസ്സിലാ?
ഒഴിവ് സമയത്ത് പനസായിക്കോ? ആ അപ്പം എടുക്കണോ അച്ഛോ? അവന് ചില സമയത്ത് ഞാൻ കാണാറുണ്ട് ഇവിടെ ഉണ്ടല്ലേ. ആടാ എനിക്ക് എന്താ അവനെ പഠിച്ചിട്ട് ഇഷ്ടം? പഠിച്ച് നല്ല എന്ത് ജോലി ഇട്ടാണ് എനിക്ക് ഇഷ്ടം? എഞ്ചിനീയർ. എഞ്ചിനീയർ പഠിക്കട്ടാ. പിന്നെ പനസായിക്കണം. അതാ ബിസ്മില്ല നോക്ക. ഇതാ ഇവിടുത്തെ സ്പെഷ്യൽ മാമിടെ ഇവിടെ എന്തൊക്കെ വെള്ളം ഉള്ള ഇവിടെ? ഇവിടെ സർവത്ത് ഉണ്ട്, മോരുമള്ള അല്ല അങ്ങനെയുള്ള പരിപാടികൾ, മോരും സർവത്ത്, അതൊക്കെ ജ്യൂസൊക്കെ അങ്ങനെ പരിപാടിയൊക്കെ നോക്കാനുള്ള അഭിപ്രായമുണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം കൂടെ കുടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും? ബിസ്മില്ല ഞങ്ങൾ കല്യാണങ്ങൾ നാലും കഴിഞ്ഞു വരികയാണ്, അപ്പൊ അതുകൊണ്ട് ഇതിന് ആവശ്യം ഉണ്ടായിട്ടല്ല. നിങ്ങൾ പ്രേക്ഷകർക്ക് മെടുത്തണ്ട സോഡ സർവത്ത്. അടിപൊളി അടിപൊളിയാണ്, അടിപൊളി. ഇത് ഓടുന്ന നന്നായി ഓടുന്ന ഞമ്മളിവിടെ മച്ചോ അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് സേട്ട്? എങ്ങനെയുണ്ട് സേഫ്? എങ്ങനെയുണ്ട്? പഴയ രുചി അല്ലേ. അപ്പൊ നന്നാരിയുടെ അപ്പോ നന്നാരി, മോരും വെള്ളം, ബിസ്ക്കറ്റുകള്, പിന്നെ ഇങ്ങനത്തെ ചെറിയ മിഠായികള്, വത്തക്കകൾ ഉണ്ടാവും. നമ്മുടെ ഒരു ആഗ്രഹം സ്ഥാപനം ഒന്ന് വലുതാക്കുക എന്നുള്ളതാണ്. ഇൻഷാല്ല വീഡിയോ കാണുന്ന ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് നോക്കാം, ഇൻഷാല്ല നോക്കട്ടെ. അപ്പൊ നമ്മുടെ ഉഷാറായാമിട്ടിന്റെ ആഗ്രഹം ഒന്ന് വീഡിയോയില്. ഓക്കെ, എത്ര അപ്പൊ എത്രയാണ് പൈസ? എത്ര എത്ര ബിസിനസ് ഉയർത്താ? രാവിലെ എന്തൊക്കെയാ തോന്നുന്നത്? അതായത് നൊസ്റ്റാൾജിക് ഷോപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഫോട്ടോക്ക് നമുക്ക് എന്ന് വളരെ മുന്നേ തന്നെ ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ്. മാറ്റങ്ങളൊന്നും ഇല്ല, വലിയ ആഗ്രഹങ്ങളും വലിയതൊന്നും ഇല്ല, ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. ഇതൊരു സ്ഥിരതല്ല, ആളുകൾ നശിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറിക്കിട്ടണം.